അടിമുടി പ്രശ്നത്തിലാണ് സിപിഎം. ഇങ്ങനെ പോയാൽ സിപിഎമ്മിന്റെ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരെ സ്വപ്ന സുരേഷ് ഉയർത്തിയ സ്വർണ്ണ ഡോളർ കടത്ത് വിഷയങ്ങളിലെ ആരോപണങ്ങൾ, ഗവർണർ സർക്കാർ പോര്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കമുള്ള പ്രശ്നങ്ങൾ, സ്വജനപക്ഷപാതവും ബന്ധു നിയമന വിവാദവും, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദം, ഇപ്പോൾ ദാ ഇ പി ജയരാജനെതിരെ പി ജയരാജന്റെ നേതൃത്വത്തിൽ പുതിയ പാളയത്തിൽ പട രൂപപ്പെട്ടതോടെ സിപിഎം അടിമുടി പ്രതിരോധത്തിലാവുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം സിപിഎമ്മിന് ഉയർത്തുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ സിപിഎമ്മിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതും പി ജയരാജൻ ഇ പി ജയരാജന് നേരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം സിപിഎമ്മിൽ തന്നെ വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ്. മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ജയരാജൻ പാർട്ടിക്ക് രേഖാമൂലം കാര്യങ്ങളുമായി രംഗത്തിറങ്ങി നൽകിയാൽ കൂടുതൽ വെട്ടിലാവാൻ പോവുകയാണ് സിപിഎം. നേതാക്കളുടെ വഴിവിട്ട പോക്ക് തടയാൻ സിപിഎം തെറ്റുതിരുത്തൽ രേഖയുമായി രംഗത്ത് വന്നിരിക്കുകയായിരുന്നു പി ജയരാജന്റെ ആരോപണം എന്നതുകൂടി എടുത്തു പറയണം. അതായത് പോയ നാളുകളിലെ അവസ്ഥയായിരിക്കില്ല സിപിഎമ്മിനുള്ളിൽ ഇനി പാർട്ടിക്കുള്ളിൽ വലിയൊരു തെറ്റുതിരുത്തൽ ഉണ്ടാകണമെന്നും ഏകാധിപത്യ മനോഭാവം ആർക്കും ഭൂഷണമല്ലെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ മറന്നേക്കി പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അതിശക്തമായി രംഗത്ത് വന്നതോടെ കുറെ പേരെങ്കിലും വെട്ടിലാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പു വന്നിരിക്കുകയാണ്. തുടർ ഭരണം പാർട്ടിയിലുണ്ടാക്കിയ ജീർണതയും സംഘടനാപരമായി ഏറ്റെടുക്കേണ്ട അടിയന്തര കടമയും സംബന്ധിച്ച് തെറ്റുതിരുത്തൽ രേഖ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നു. ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ ഇ പിക്കെതിരെ പി ജയരാജൻ തുറന്നടിക്കുകയായിരുന്നു. ആദ്യം ഇ പി ആയിരുന്നു ആയുർവേദ റിസോർട്ടിന്റെ ഡയറക്ടർ, പിന്നീട് ഭാര്യയും മകനും ഡയറക്ടർമാരായി. റിസോർട്ടിന്റെ പേരിൽ ഇ പി അനധികൃതമായി സ്വത്തുണ്ടാക്കി. ഉത്തമ ബോധ്യത്തിലും ആധികാരികതയുടെ അടിസ്ഥാനത്തിലുമാണ് ഇക്കാര്യങ്ങൾ ഉന്നയിക്കുന്നതെന്നും പാർട്ടി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും പി ജയരാജൻ ആവശ്യപ്പെട്ടതോടെ കണ്ണൂരിലെ സിപിഎമ്മിന്റെ അടിത്തറയിളങ്ങുന്ന അവസ്ഥയിലായി മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. സംസ്ഥാന കമ്മിറ്റിയിൽ മറുപടി പറയവേ ആരോപണം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയില്ല. പകരം രേഖാമൂലം പരാതി നൽകിയാൽ അന്വേഷിക്കാമെന്നുള്ള മറുപടി കൂടി വന്നതോടെ പാർട്ടി തന്നെ ഈയൊരു വിഷയത്തിൽ നിലയില്ലാ കയത്തിലാകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഏതായാലും പരാതി രേഖാമൂലം നൽകണമെന്ന് പറയുകയും അന്വേഷിക്കാമെന്ന് പറയുകയും ചെയ്തതിന് പിന്നാലെ നൽകാമെന്ന് പി ജയരാജൻ അറിയിച്ചതോടുകൂടി കൂടുതൽ ചോദ്യങ്ങൾ. ഏതായാലും ഇതനുസരിച്ച് പരാതി എഴുതി നൽകിക്കൊണ്ട് പി ജയരാജൻ രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടാകും. കൂടുതൽ പാളയത്തിൽ പി ജെ ആർമിയും അതിശക്തമായി ഇറങ്ങുമോ, ഇതൊക്കെ ചോദ്യമായി മാറാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ തന്നെയാണ് എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. ഏതായാലും പരാതി രേഖാമൂലം ലഭിച്ചാൽ പാർട്ടിക്ക് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ടി വരും. ഇ പി ജയരാജൻ സി സി അംഗമായതിനാൽ കേന്ദ്ര നേതാക്കളുമായി കൂടിയാലോചിച്ചായിരിക്കും തുടർ നടപടികളും. പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടന്നാൽ ആരോപിക്കപ്പെട്ട അംഗത്തിന്റെ ഘടകം അച്ചടക്ക നടപടി എടുക്കണമെന്നുള്ളതാണ് സിപിഎമ്മിന്റെ സംഘടനാ രീതി. അതുകൊണ്ട് തന്നെ ഇ പി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ സി സിക്കാണ് അച്ചടക്ക നടപടിക്കുള്ള അധികാരം. റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയും പി ബിയും ചർച്ച ചെയ്ത ശേഷമേ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സി സിക്ക് നടപടിയെടുക്കാനാകൂ. പരാതിയുടെ ഗൌരവം പി ബി പരിശോധിച്ച ശേഷം തുടർ നടപടിക്ക് സെക്രട്ടേറിയറ്റിന് നിർദ്ദേശം നൽകാം. 2014 അരോളിയിൽ ഇ പി ജയരാജന്റെ വീടിന് തൊട്ടുചേർന്നുള്ള കടമുറി കെട്ടിടത്തിന്റെ വിലാസത്തിൽ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത്. ഇതിനു കീഴിലാണ് മുറാഡയിൽ നിർമ്മിച്ച വൈദേഹം എന്ന റിസോർട്ട്. സ്ഥാപനത്തിൽ ഇ പിക്ക് രേഖാമൂലം പങ്കില്ല. ഭാര്യ പി കെ ഇന്ദിരയും മകൻ പി കെ ജയ്സണും ഉൾപ്പെടെ 11 പേർ അടങ്ങിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് 11 ഏക്കറിൽ സ്ഥാപനം നടത്തുന്നത്. ഇ പി ജയരാജന്റെ മകൻ ജെയ്സൺ ആണ് കമ്പനിയിൽ ഏറ്റവും അധികം ഓഹരിയുള്ള ഡയറക്ടർ. സിപിഎമ്മിന്റെ പല സ്ഥാപനങ്ങളും ചില ഉന്നത നേതാക്കളുടെ വീടുകളും നിർമ്മിച്ചു നൽകിയ കെട്ടിട നിർമ്മാണ കരാറുകാരനാണ് മറ്റൊരു ഡയറക്ടർ. 3 കോടി രൂപയുടെ പ്രവർത്തന മൂലധനത്തോടെ തുടങ്ങിയ സ്ഥാപനത്തിന് 10 കോടി രൂപ വരെ ഓഹരി സ്വീകരിക്കാൻ കഴിയും. ഇതിനകം 6.65 കോടി രൂപ സമാഹരിച്ചതായാണ് രേഖകളിൽ കാണുന്നത്. മന്ത്രിയായിരിക്കെ 2021 ഏപ്രിൽ 28 ഇ പി ജയരാജൻ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. ഏതായാലും മക്കൾ കാരണം അല്ലെങ്കിൽ മരുമക്കൾ കാരണം അല്ലെങ്കിൽ ബന്ധുക്കൾ കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ പലയിടത്തും പ്രതിരോധത്തിലായിട്ടുള്ളതും പലയിടത്തും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളതും അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളും നേരിട്ടതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും കേരളത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് സിപിഎമ്മിന് വലിയ ചോദ്യമായി മാറുകയാണ്. മുൻപ് 1 പിണറായി വിജയൻ മന്ത്രിസഭയിൽ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇ പി ജയരാജന് നേരെ ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. അന്ന് ഇ പി ജയരാജന് രാജിവെക്കേണ്ടി വന്നതും പിന്നീടുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമൊക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഇ പി ജയരാജൻ വിവാദ
വിവാദത്തിലേക്ക് വരുമ്പോൾ അവിടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതും പാർട്ടിക്ക് ഉള്ളിലുള്ളവർ തന്നെ ഗൗരവമുള്ള ആരോപണം ഉയർത്തി രംഗത്ത് വരുമ്പോൾ അത് സിപിഎമ്മിനെ വലിയ ചോദ്യമായി മാറും. ഇന്ന് ഇ പി ജയരാജനെ നേരെ ഉയർത്തുന്ന ചോദ്യങ്ങൾ നാളെ വരും ദിവസങ്ങളിൽ മറ്റ് പ്രമുഖ നേതാക്കന്മാർക്ക് നേരെയും ചൂണ്ടുവിരളായി മാറുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരീക്ഷകരും വിദഗ്ധരും ഒക്കെ ഉറ്റുനോക്കുന്നത്. കാരണം മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ, പ്രമുഖ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ, കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്നതടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ദാ ഇ പി ജയരാജന്റെ വിഷയത്തിലും അതിശക്തമായ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും പി ജയരാജൻ അടക്കം തെളിവുമായി രംഗത്ത് വരുമ്പോൾ നേരത്തെ തന്നെ ഇ പി ജയരാജൻ പാർട്ടിയോട് വിട്ടുനിൽക്കുകയാണോ, അവധിയിൽ പോയ ഇ പി ജയരാജന്റെ നിലപാട് എന്താണ്, പിണറായി വിജയന് നേരെയുള്ള പണപ്പുറപ്പാടാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഇ പി ജയരാജന് നേരെയും അതിശക്തമായ നടപടി ഉണ്ടായാൽ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരെയും നിരന്തര ആക്ഷേപവുമായി പലരുടെയും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷമടക്കം രംഗത്ത് വരുമ്പോൾ അവിടെയും ഒരു തിരുത്തൽവാദ നടപടികൾ ഉണ്ടാകുമോ? പി ജയരാജനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നല്ല സ്വരചേർച്ചയിലല്ലെന്നും പി ജെ ആർമി പിണറായി വിജയന്റെ ഫ്ലക്സുകൾക്ക് പകരം പി ജയരാജന്റെ ഫ്ലക്സുകൾ വച്ചത് എന്തിന് തിരഞ്ഞെടുപ്പുകളിൽ എന്ന ചോദ്യങ്ങളൊക്കെ ഒരിടയ്ക്ക് കണ്ണൂർ കേന്ദ്രീകരിച്ച് ചർച്ചകളായി പുറത്തു വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പി ജയരാജൻ പുതിയ തിരുത്തൽവാദ നടപടികളുമായി രംഗത്ത് വന്നാൽ പി ജെ ആർമിയും രംഗത്തിറങ്ങിയാൽ അടുത്തത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ചൂണ്ടുവിരലാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.